ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇപ്പം വീഡിയോ ഇടാത്തത്, വീഡിയോ ഇടാത്തത്. അപ്പം ഞാൻ ആർക്കും അങ്ങനെ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇൻസ്റ്റഗ്രാമിലും പിന്നെ നമ്മുടെ ചില വീഡിയോസിൻ്റെ താഴെയൊക്കെ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് ഞാൻ പറയാട്ടോ. അപ്പോൾ ഒരുപാട് പേര് ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും ദൈവം കൊടുക്കാത്ത ഒരു ഗിഫ്റ്റ് ഞങ്ങൾ ചോദിക്കാതെ തന്നെ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതൊരു കേടുപാടൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മളെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പെക്റ്റിംഗ് ബേബിയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാഞ്ഞത്. ഞാനിതിപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണ്ട വിചാരിച്ചതായിരുന്നേ. പിന്നെ വിചാരിച്ചു, ഈ നമ്മളിതൊരു പ്രതീക്ഷിക്കാതുള്ളൊരു പ്രഗ്നൻസി അല്ലേ. അപ്പം ഞാൻ ഈ ഒരു ഫെബ്രുവരി മന്തിൽ നമ്മൾ കുറച്ച് എനിക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് അറിയാണ്ട് കൺസീവ് ആയവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് നമ്മളെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ പറയണത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാവുമല്ലോ, അങ്ങനെ പറയാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് കാലിന് ഒരു കൊല്ലായിട്ട് കാലിൻ്റെ മടമ്പിന് നല്ല വേദന ആയിരുന്നു. പ്ലാന്റർ ഫേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖമാണ് അത്. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പം മെഡിസിൻ കൊണ്ടൊന്നും അവരിനി അത് മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കുറേ ഒരു വർഷത്തോളം ആയതുകൊണ്ട് അപ്പോൾ ഇനി അതിന് ഇഞ്ചക്ഷനാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനാണ് അതിന് എടുക്കാനുള്ളത്. അപ്പോൾ ഒരു 3 മാസം മുന്നേ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഇഞ്ചക്ഷന് പെയിനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എടുക്കാതെ ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ നോമ്പല്ലേ, നമുക്ക് കിച്ചണിലൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടല്ലേ വിചാരിച്ചിട്ട് നിന്നിട്ട് ചെയ്യേണ്ട ജോലികളാണല്ലോ കിച്ചൺ. മറ്റേ നോർമൽ ഡേയിൽ നമ്മൾ കുറച്ച് നിൽക്കും, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുക്കും, അങ്ങനെയല്ലേ. നോമ്പൊക്കെ ആകുമ്പോഴാണ് നമ്മളൊരു 3-3.5 കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടല്ലേ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അത്രയും എനിക്കങ്ങനെ ലോങ് ആയിട്ട് നിൽക്കാൻ വയ്യായിരുന്നു കാലുകൊണ്ട്. നിൽക്കുന്ന ദിവസങ്ങളിലാണ് നല്ല പെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഫെബ്രുവരിയിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തു കാലിന്. അങ്ങനെ കാലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വീട്ടിലെത്തി 3 ദിവസം ആ ഇഞ്ചക്ഷൻ്റെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ പെയിൻ അങ്ങോട്ട് മാറി, പക്ഷേ കാലിൻ്റെ വേദന എനിക്കിപ്പോഴും മാറിയിട്ടില്ല. ആ ഒരു പെയിൻ മാറി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടും, ക്ഷീണം, ദേഷ്യം വരിക, അങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പീരിയഡും മിസ്സായി. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന ഒരുപാട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, സിസ്റ്റർമാരായിട്ടും ഫാർമസിസ്റ്റായിട്ടും ഒക്കെ ഉള്ള. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്താൽ ഇങ്ങനെയൊക്കെ പ്രോബ്ലങ്ങളുണ്ടാവും, പീരിയഡ് മിസ്സാവും, നമ്മളെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, നമുക്ക് ദേഷ്യം വരും, ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളും അത് തന്നെയാണെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അതൊന്നും അല്ല എന്ന് വിചാരിച്ച് സത്താർക്കാനോട് പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് വീട്ടിൽ കിറ്റ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചത്. അപ്പോൾ കാണിച്ചപ്പോൾ ഡോക്ടറോട് ഇതിങ്ങനെ തുറന്ന് ചോദിച്ചു, ഞങ്ങളിങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാലിന് അത് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഒരു സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊണ്ട് ബേബിക്കൊന്നും പറ്റില്ല, കാരണം അത് ആ സ്പോട്ടിൽ മാത്രമാണ് അവർ ഇഞ്ചക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് വൈറ്റമിൻ ഡീൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിനുള്ള ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു അനീമിക്കാണ്, അപ്പോൾ അനീമിക്കിൻ്റെ ടാബ്ലറ്റ് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മളുടെ ഒരാളെടുക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റും അനീമിക് ടാബ്ലറ്റും പ്രഗ്നൻസിയിൽ എടുക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അത് പ്രഗ്നൻസി സേഫ് അല്ലാത്ത ടാബ്ലറ്റാണ്. നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ ഡിയിലും അയൺ ടാബ്ലറ്റിലൊക്കെ കെമിക്കൽ കണ്ടൻറ്റ് ഉണ്ട് കാരണം ഡോക്ടർ. അങ്ങനെ നമ്മൾ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടറിന് അത് അന്നന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു, അതിൽ കെമിക്കൽ കണ്ടൻറ്റ് ഉള്ളതാണ്, പ്രഗ്നൻ്റ് ആയാൽ പിന്നെ കെമിക്കൽ കണ്ടൻറ്റ് ഇല്ലാത്ത പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ടാബ്ലറ്റാണ് കഴിക്കേണ്ടത് പറഞ്ഞിട്ട് ഡോക്ടർ എനിക്ക് ടാബ്ലറ്റ് മാറ്റി തന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എന്തിനെങ്കിലും മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമ്പം പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അധികം വെച്ച് താമസിപ്പിക്കാതെ വേഗം തന്നെ ഡോക്ടറെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം, നമ്മളെ മെഡിസിൻ്റെ പേര് പറഞ്ഞു കൊടുക്കണം, പറ്റുകയാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് തന്നെ കാണിച്ച് ഡോക്ടറോട് തുറന്ന് സംസാരിച്ച് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വേണമായിട്ട് വരാൻ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ അത് ബേബി പുറത്ത് വരുന്നത് വരെ നമുക്ക് ടെൻഷനാണ് ഈ കാരണം. ഒക്കെ തവക്കലത്തും അല്ല, അല്ലാക്ക് അറിയുക. നമുക്കൊരു കുട്ടീനെ തന്നാൽ അതിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതും അല്ലാക്ക് അറിയാം. എന്നാലും നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മളുള്ളിൽ ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവുമല്ലോ.
പിന്നെ എൻ്റെ ഈ മൂന്ന് പ്രഗ്നൻസികളും ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. നമ്മളെ വീഡിയോ കണ്ടവർക്കറിയാം, എൻ്റെ മോള് പ്രീമേച്ചുവർ ബേബി ആയിരുന്നു, മറ്റവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കഴിയാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ചെറിയ രീതിയിൽ ലൈറ്റൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ ലൈറ്റൊക്കെ ഇങ്ങനെ വയ്ക്കാൻ. ഞാനത് പിന്നെ എടുത്തിട്ട് കർട്ടൻ വെക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ടേബിളിലാകുമ്പോൾ പിന്നെ വെള്ളമൊക്കെ പോകണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ച്. എന്നതാ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ, എടുത്ത് നോക്കാൻ വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കിച്ചണിൽ. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അന്ന് ഇഫ്താറിന് ഫുഡൊക്കെ റെഡിയാക്കിയത്. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ നോമ്പിന് എപ്പോഴും ഞാൻ നമ്മളെ കേരള ട്രഡീഷണൽ ആയിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ പത്തിരിയാണ്, നൈസ് പത്തിരിക്ക് മാവൊക്കെ അവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടൻ കുറുമയാണ്. അപ്പോൾ മട്ടൻ കുറുമയ്ക്ക് ഞാൻ രണ്ട് സവാള ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 kg മട്ടൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എണ്ണ ചൂടായാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതിൻ്റെ ഇടയിൽ മഞ്ഞക്കുട്ടിക്ക് ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു വലിയൊരു തക്കാളിയാണ് വേണ്ടത്. ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം, വലുതാണെങ്കിൽ ഒന്നെടുക്കാം. അപ്പോൾ അതാ നമ്മൾ സവാള ഒക്കെ പാകത്തിന് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 tbsp ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചച്ചു ഒന്ന് മാറി വന്നാൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും 4 pachamulaku നടുകെ കീറിയിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി അധികം ചേർക്കൂല, പച്ചമുളകും കുരുമുളകുമാണ് ചേർക്കുക. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് വേണം ഇട്ട് കൊടുക്കാൻ. ഇതാ നമ്മുടെ മാവൊക്കെ ഒന്നും കൂടെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് കുഴച്ചെടുക്കൽ. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സറിൻ്റെ ഉപയോഗങ്ങളൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. തക്കാളിയും ഇവിടെ പാകത്തിന് വെന്ത് ഉടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 tsp മഞ്ഞൾപ്പൊടിയും 1 tsp മല്ലിപ്പൊടിയും 1 നുള്ള് മുളക് പൊടിയും 1/2 tsp ഗരം മസാലയും പിന്നെ 1/2 tsp കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഈ മട്ടനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിന്ന് ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് 1 tsp മല്ലിപ്പൊടിയും 1/4 tsp മുളക് പൊടിയും 1 tsp പാപ്രിക്ക പൗഡറും പിന്നെ 1/2 tsp കുരുമുളക് പൊടിയും 1 tsp നല്ല ജീരകവും പിന്നെ 1 tsp ഗാർലിക് പൗഡറും ഇട്ട് ഒടിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/4 cup തൈര് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുണ്ടാക്കുന്ന സ്നാക്കിൻ്റെ പേര് ചിക്കൻ തന്തൂരി റോൾ എന്നാണ് കേട്ടോ. ഞാൻ ഈ റമദാനിന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സ്നാക്കൊക്കെ ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വേവിക്കണം. പിന്നെ കുറച്ച് റവ കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ റവ.
നമ്മൾ അധികം ഉണ്ടാക്കാറുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ് റവയും 1 ടീസ്പൂൺ പഞ്ചസാര അടിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പാലും പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വന്നാലേ നമ്മുടെ റവ റെഡിയായി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ ഒന്ന് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ തന്തൂരിൻ്റെ ഒരു തന്തൂരി റോളിൻ്റെ ഫില്ലിങ്. അതേ സെയിം പാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മട്ടൻ കറിക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളിയും ഒരു കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വഴറ്റിയെടുക്കണം. നല്ല ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് ആദ്യ തേങ്ങേൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ആ മാറിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് ചൂടാറിയാൽ നമുക്കതിനെ ഒന്ന് അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ രാവിലെ കുതിർത്തിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. നാട്ടിലാണെങ്കിൽ ഒരു മുറി തേങ്ങ ഒക്കെ ആണെങ്കിൽ ഒരു 6 or 7 അണ്ടിപ്പരിപ്പ് എടുക്കുക, 1 teaspoon കസ്കസ എടുക്കുക, വൈറ്റ് കസ്കസ. അപ്പോൾ വൈറ്റ് കസ്കസയും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് സോക്ക് ചെയ്തിട്ട് നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോഴാണ് ശരിക്കും മട്ടൻ കറിക്ക് മട്ടൻ കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കസ്കസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നട്ട്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മട്ടനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പൊതീനയും ഞാൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും ഇങ്ങനെ തിളച്ച് വരണം. നന്നായിട്ടൊന്നും ഇങ്ങോട്ട് തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരൊഴിച്ച് കഴിഞ്ഞാൽ തിളക്കാൻ അയക്കരുത്, മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 teaspoon കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ കുറുമ റെഡിയായി. ഇത് പത്തിരിക്കും വെള്ളപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇനി നമ്മുടെ റോളിലേക്ക് നമുക്കൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 1 cup തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് പൊതീനയും 2 പച്ചമുളകും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. ജസ്റ്റ് നിങ്ങളുടെ അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ ചട്നിയും ഇവിടെ റെഡിയായി. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ റവ റെഡിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പണിയും കൂടെ അങ്ങ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു പാന് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്നും ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് നമ്മുടെ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാനൊരു നുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റവ ഉണ്ടാക്കുന്ന പണിയും കഴിഞ്ഞു. നമുക്ക് റോള് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്കതിൻ്റെ 4 അരികും അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിന് കനം കുറച്ചൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഗ്രീൻ ചട്നി ഒന്ന് തേച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതിനൊന്ന് റോൾ ചെയ്തെടുക്കാം.
ദാ ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ ചിക്കൻ റോളും കട്ട്ലേറ്റൊക്കെ ചെയ്യണ പോലെ മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പം ഇതിൻ്റെ രണ്ടറ്റവും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ചീസാണല്ലോ, ചൂടാകുമ്പോൾ ചീസ് മെൽറ്റായിട്ട് പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് രണ്ടറ്റവും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കണം. ബ്രെഡ് ക്രംസ് വെച്ച് നന്നായിട്ടൊന്ന് രണ്ട് സൈഡും ഒന്ന് നല്ലോണം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ എനിക്ക് മുകളിൽ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടിരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു സ്നാക്ക് പ്രഗ്നൻസി പീരീഡിൽ ഉള്ളിയൊക്കെ വാട്ടുന്ന ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഒന്ന് അൽഹംദുലില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ആ ഒരു നോമ്പ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പം നമ്മൾ ഈ റോള് കഴിക്കുമ്പോൾ ഈ ഗ്രീൻ ചട്നിയിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം, അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ പകൽ അത്ര ക്ഷീണം തോന്നില്ല, നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ ഞാൻ നോമ്പറിന്ന് നിസ്കാരം കഴിഞ്ഞ് കിടന്നിട്ട് പിന്നെ അന്ന് 11:30 എണീറ്റത്. അതിന് ശേഷമാണ് ഞങ്ങൾ പത്തിരിയും കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ റെസിപ്പിയും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും നോമ്പും ഈ വർഷത്തെ നോമ്പും പെരുന്നാളൊക്കെ നല്ല സന്തോഷത്തിൽ നല്ല ഉഷാറായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.